ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ധർമജൻ എവിടെയെന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും ഉയർത്തിയത്. ധർമജനെ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു പുണ്യപ്രവർത്തനമായിട്ടാണ്. അങ്ങനെ ധർമജൻ്റെ വരാപ്പുഴയിലെത്തിയപ്പോഴാണ് ധർമ്മൻ എല്ലാ വീടുകളിലും കോവിഡ് പോസിറ്റീവായ ആളുകളുടെ വീടുകളിലേക്ക് ഈ ആഹാരം വയ്ക്കുന്നതിനുള്ള പലതരക്ക് സാധനങ്ങളുമായി പോകുന്ന ഒരു യാത്രയിൽ വെച്ചാണ് ധർമ്മജൻ കണ്ടുപിട്ടിയത്. അങ്ങനെ അവരെ തേടി വന്നപ്പോൾ ഈ വരാപ്പുഴ പാലത്തിനടിയിൽ ഇരുന്ന് ഇവർ കണക്ക് കൂട്ടുകയാണ് ഇനി ആർക്കൊക്കെയാണ് ഫുഡ് എത്തിക്കാനുണ്ട്, സാധനങ്ങൾ എത്തിക്കാനുള്ള. അപ്പോൾ ഇവർ ഓരോ ഫോൺ കോളുകളും ഇവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാർക്ക് എത്തിക്കണം, ആശാപ്രവർത്തകർ അറിയിക്കുന്നു. അങ്ങനെ ധർമ്മജൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് നേപ്പാളിൽ ഷൂട്ടിങ്ങിന് പോയി, ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് വന്ന് ക്വാറന്റൈനിലായിരുന്നു. അദ്ദേഹത്തിന് കോവിഡായിരുന്നു, കോവിഡ് പോസിറ്റീവ് ആയിരുന്നു, പിന്നീട് നെഗറ്റീവായി. അത് തന്നെയാണ് ഈ പുണ്യപ്രവർത്തനം എത്തിയത്. ധർമ്മജൻ ഒരു സ്ഥലത്ത് പോയിട്ടില്ല, ധർമ്മജൻ ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ധർമ്മജൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ധർമ്മജ, ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരു ചോദ്യമായിരുന്നു, ധർമ്മജൻ എവിടെയെന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇലക്ഷനൊക്കെ തോറ്റു കഴിഞ്ഞ് ധർമ്മജൻ ഇവിടെ ഇല്ലേ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ടൊരു മറുപടിയാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്ത് തോന്നുന്നു ഇപ്പോൾ? ഇലക്ഷനെ ജനങ്ങൾ തീരുമാനിച്ചു, ധർമ്മജൻ സിനിമയിൽ മതി, രാഷ്ട്രീയത്തിൽ വേണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ നേപ്പാളിലായിരുന്നു ഷൂട്ടിങ്, നേപ്പാളിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഒരു മര്യാദ അനുസരിച്ച് നമുക്കൊരു ക്വാറന്റൈൻ, എനിക്ക് അവിടുന്ന് പോസിറ്റീവായിരുന്നു ആദ്യം, അത് മാറി ഇവിടെ വന്ന് വീട്ടിൽ വന്ന് എല്ലാവർക്കും ആൻറ്റിജൻ ടെസ്റ്റ് ഒക്കെ എടുത്തു, നെഗറ്റീവായി. അതിനുശേഷം ഞാൻ വീണ്ടും ക്വാറന്റൈനിലിരുന്നു, RT-PCR എടുത്തു, നെഗറ്റീവായതിനു ശേഷമാണ് ഞാൻ ഇവരുടെ കൂടെ കൂടുന്നത്. അതിന് മുമ്പ് എനിക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ ഇവരുടെ കൂടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഇലക്ഷൻ മത്സരിച്ചോ തോൽവിയൊക്കെ ഏറ്റുവാങ്ങി, അതിൻ്റെ ഒരു ദുഃഖമൊക്കെ ഉണ്ടോ? എനിക്കങ്ങനെ, ഞാൻ ഇലക്ഷൻ്റെ റിപ്പോർട്ട് അറിയുന്ന ദിവസം ഞാൻ രാവിലെ 6 മണിക്ക് ഷൂട്ടിംഗ് ഇറങ്ങിയ ആളാണ്. ഞാൻ നേപ്പാളിലെ ഷൂട്ടിങ്ങിലായിരുന്നു, എനിക്കറിയാൻ പോലും പറ്റില്ല, ഒരു മൊബൈൽ പോലും കിട്ടാത്ത സ്ഥലത്തായിരുന്നു ഷൂട്ടിങ്. അതെന്നെ ബാധിച്ചിട്ടില്ല, കാരണം ആൾക്കാർക്ക് എന്നെ വേണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കണമല്ലോ എന്നെ തോൽപ്പിച്ചത്. അപ്പോൾ ഞാൻ സിനിമയിൽ നിന്നാൽ മതി, തൽക്കാലം രാഷ്ട്രീയത്തിലേക്ക് നിൻ്റെ ആവശ്യമില്ല എന്ന് അവർ വിചാരിച്ചതിൻ്റെ മനസ്സിലായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ വിളിക്കാതെ. രാഷ്ട്രീയത്തിലുണ്ടാവുമോ താങ്കൾ വിശ്വസിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ? തീർച്ചയായിട്ടും കോൺഗ്രസ്സിലുണ്ടാവും, അതിലൊന്നും യാതൊരു, അത് ഞാൻ സൈബർ ആക്രമണമോ അങ്ങനെയൊന്നും ഞാൻ പേടിക്കുന്ന ആളൊന്നുമല്ല, ഞാൻ കോൺഗ്രസ്സിലുണ്ടാവും, അത് ഉറപ്പായിട്ടുണ്ടാവും. ബാലുശ്ശേരി എന്നൊക്കെ ആളുകൾ വിളിക്കാറുണ്ടോ വന്നതിന് ശേഷം? പിന്നെ തീർച്ചയായിട്ടും ബാലുശ്ശേരിയിൽ നിന്ന് ഞാൻ, എനിക്ക് ഭയങ്കര ഒരു അനുഭവം വരുന്നത്, കാരണം ഇത്രയും കാലമുള്ള ജീവിതമല്ല ആ കുറേ ഒരു മാസത്തോളം ഞാൻ കണ്ടുപരിചയിച്ചു. ഒരുപാട് വീടുകളിൽ തളർന്നു കിടക്കുന്ന രോഗികൾ, ഒരുപാട് മരണ വീടുകൾ, ഒരുപാട് കല്യാണ വീടുകൾ, ഒരുപാട് ആൾക്കാർ സ്നേഹം തന്ന ആൾക്കാർ, എന്തോരം ഭയങ്കര ഒരു അനുഭവമാണ്, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സ്ഥലമായി മാറിയിട്ടുണ്ട് ബാലുശ്ശേരി. തോൽവി വിജയമൊക്കെ സാധാരണ തിരഞ്ഞെടുപ്പിലുള്ളതല്ലേ, ഒരു തരംഗവും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ വന്നു. പക്ഷേ ഞാൻ ആലോചിച്ചില്ല ഇത്രയും അധികം വോട്ടുകൾക്ക് തോൽക്കുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷേ അതൊരു തോൽവി, നമ്മൾ, ഞാൻ എന്താ പറയണ്ട, സമ്മതിച്ചു, തോൽവി സമ്മതിച്ചു. സച്ചിൻ ദേവ് നല്ല സ്ഥാനാർത്ഥിയായിരുന്നു, SFI ഒരു സംസ്ഥാന നേതാവും കൂടിയാണ്, നല്ല സ്ഥാനാർത്ഥിയായിരുന്നു, നല്ല പ്രകടനമായിരുന്നു, എന്തായാലും നല്ല മത്സരിക്കാൻ പറ്റി, നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റി എന്നുള്ളതാണ്. ഞാനൊരു വേറൊരു ജില്ലയിൽ നിന്ന് പോയി അവിടെ നിന്നൊരാളാണ്, എന്നിട്ടും എനിക്ക് അവിടുത്തെ ജനങ്ങൾ തന്നൊരു സമ്മതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം തന്നെയാണ്, അതെനിക്ക് മറക്കാൻ പാടില്ല. ഇത്രമാത്രം ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷം സച്ചിന് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടെ കുറേ കാര്യങ്ങളുണ്ട്, അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് വേണ്ട ഭൂരിപക്ഷം കിട്ടേണ്ട പഞ്ചായത്തുകളിൽ നിന്ന് ഭൂരിപക്ഷം പോലും കിട്ടിയില്ല എന്നുള്ളതുണ്ട്. സംഘടനാപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ സംഘടനേനെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട KPCC പ്രസിഡൻറ്റിനെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാനത് പൊതുവെ പുറത്ത് പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ നല്ല കോൺഗ്രസ്സുകാരനായിട്ട് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. പുതിയ മന്ത്രിസഭ അധികാരത്തിലേക്കുന്നു, പുതിയ പുതുമുഖങ്ങൾക്കാണ് ഇപ്പോൾ ഈ തവണ LDF സർക്കാർ മുൻഗണന കൊടുക്കുന്നത്, പുതുമുഖങ്ങൾ മന്ത്രിയാകട്ടെ എന്ന്. അവരോട് എന്താണ് ഒരു ഉപദേശം, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ, അതൊരു ഒരു സിനിമാക്കാരൻ എന്ന നിലയിൽ? സിനിമാക്കാരൻ എന്നുള്ള നിലയിൽ ഗണേഷ് ഏട്ടൻ എന്തായാലും മന്ത്രിയാവും, മുകേഷ് ഏട്ടനും മന്ത്രിയാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മുകേഷ് മന്ത്രിസ്ഥാനത്തില്ല? ഇല്ല, ഉണ്ടാകണമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഞാൻ സിനിമാക്കാരൻ എന്നുള്ളതിലുപരി ഒരു മിമിക്രിക്കാരനാണ്. മിമിക്രിക്കാർ എപ്പോഴും കേരള സംഗീത നാടക അക്കാദമിയിലോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, ഒരുപാട് കലാകാരന്മാർ പട്ടിണിയിലാണ്. അതിനൊരു, ഈ ഗവൺമെൻറ് അതിനൊരു നടപടി എടുക്കണമെന്നുള്ളത് തോറ്റ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എൻ്റെ ഒരു അപേക്ഷയാണ്. അത് നടപ്പാകുമെന്ന് പ്രതീക്ഷിക്കാം? നടപ്പിലാകണം. എന്താണെന്ന് വെച്ചാൽ ഭൂരിപക്ഷം കലാകാരന്മാരും CPM മാരാണ് എന്നാണല്ലോ വൈപ്പ്, അപ്പോൾ അവരോടൊരു നീതി പുലർത്തണ്ടേ?
അത് പുലർത്തണമെന്നാണ്, ആ നീതി നടപ്പാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു അഴിമതിയില്ലാത്ത മന്ത്രിസഭ ആകണമെന്നുള്ള ആഗ്രഹമല്ല താങ്കൾ? സഖാവ് പിണറായി വിജയൻ കർക്കശക്കാരനാണ്, കാപട്യക്കാരനല്ല. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്. എന്തായാലും ധർമജനെ അങ്ങനെ പറഞ്ഞ പോലെ നല്ലൊരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ധർമജൻ വിജയവും പരാജയവും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല, വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യും. നല്ലൊരു മന്ത്രിസഭ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും ധർമജൻ്റെയും ഈ കൂട്ടരുടെയും പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും. ഈ സ്വമനസ്സുകളുടെ സഹായം ഇവർക്ക് എത്തിച്ചു നൽകി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ ഫുഡിന് വേണ്ട ആവശ്യം അനുസരിച്ച് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും സഹായമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ പ്രതീക് കുമ്പിടിക്കൊപ്പം VS ഹൈദർ അലി, റിപ്പോർട്ടർ കൊച്ചി. We'll be right back.